എന്ന് പറയുന്ന എന്റെ സഹോദരി ജില്ലയിൽ അദ്ദേഹത്തിന്റെ 3D പ്രത്യേകിച്ച് മലയാളത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ജെയിംസ് ക്യാമറോന്റെ ടൈറ്റാനിക് കണ്ടതിന് ശേഷം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു 3D പടം ചെയ്യുന്ന ഡയറക്ടർ കൂടെ കൂടണമെന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പം നമ്മുടെ മലയാളി, നമ്മുടെ നാട്ടുകാരൻ അടിപൊളിയായിട്ട് സാൽമൺ എന്ന് പറയുന്ന ഒരു കോമൺ മാനെ കാണാൻ തക്ക രീതിയിൽ ഏറ്റവും ഗംഭീരമായൊരു ചിത്രം വെച്ചത്. അപ്പോൾ അത് വന്ന് കാണുക. അദ്ദേഹത്തിൻ്റെ അടുത്ത വർക്കിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഡയറക്ടർ ആണ്. എൻ്റെ അടുത്ത പ്രോജക്റ്റിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കാണ് കൊച്ചു പ്രോജക്റ്റാണ് പ്ലാനിങ് വരുന്നത്. വഴി ഞങ്ങളെല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ആണ്. കാരണം നിങ്ങളാണ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഷിയാസ് കരീം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അറിയേണ്ടത് ചോദിച്ചോ. എന്തായാലും ആളിനെ കിട്ടി ചോദിച്ചോ. ഞായറാഴ്ച നടക്കാൻ പോവാണ്. അപ്പൊ ആര് കപ്പടിക്കുന്നുണ്ട് സാറിന്റെ ഒരു ശരീരത്തില്? സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ അഖിൽ മാരാറ വേണമെങ്കിൽ പറയാം. എന്റെ ഹൃദയത്തിൽ അഖിൽ മാരാറിന് വലിയ സ്ഥാനമുണ്ട്. ഇപ്പൊ ഞാൻ ചലഞ്ചറായിട്ട് പോയപ്പോഴത്തേക്ക് അഖിൽ മാരാറ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ എനിക്കൊരു വേഷം തരും എന്നത്. അത്രയും നല്ലൊരു മനസ്സിനുടമയാണ്. എനിക്ക് വളരെ വലിയ ഇഷ്ടമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർമി ഉണ്ട്, രജിത് ആർമി. എനിക്ക് തോന്നുന്നു ധാരാളം അവരെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദെൻ ശോഭ, തീർച്ചയായിട്ടും സ്ത്രീകളുടെ വിഭാഗത്തിൽ നിന്നാണ് ഇപ്രാവശ്യം വിന്നർ വരുന്നതെങ്കിൽ ശോഭ തന്നെ വിജയിക്കണം എന്നുള്ളതിലും മാറ്റമില്ല. പക്ഷേ നമ്മൾ മറു സൈഡൊന്ന് നോക്കിയാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ലാലേട്ടൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രവചന അതീതമാണ് എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഇപ്പം രണ്ട് കൂട്ടരുടെയും ആൾക്കാരെ വിഷമിപ്പിക്കേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ രണ്ട് കൂട്ടരുടെ എന്ന് വെച്ചാൽ അഖിൽ മാരാറുടെ ആൾക്കാരെയും അതുപോലെ തന്നെ ശോഭയുടെ ആൾക്കാരെയും വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഷിജു ഓർ റനീഷ വന്നാൽ എന്താ കുഴപ്പം? ോട് കാണിക്കുന്ന അതെങ്ങനെ നീതികേട്? അതാ ഞാൻ ചോദിച്ചത്. അഖിൽമാരെ കിട്ടട്ടെ, ഞാൻ സപ്പോർട്ടാണ്. ഞാൻ ബിഗ് ബോസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട്, ആ ബിഗ് ബോസിന്റെ കാൽക്കുലേഷനിൽ നിന്നുകൊണ്ട് ഞാൻ അതുപോലെ ചിന്തിച്ചിട്ട് പറയുന്നതാണ്. അങ്ങനെ ആവണമെന്നില്ല, ഷിജുവിനും റനീഷയ്ക്കും ആവണമെന്നില്ല. ഈ വോട്ട് ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ബിഗ് ബോസ് ഒറിജിനൽ വോട്ടിംഗ് ലിസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വോട്ടിംഗ് ലിസ്റ്റ് വരുന്നത്? അല്ല, നിങ്ങൾ നിങ്ങൾ അതാ ഉണ്ടല്ലോ, ഇപ്പോഴത്താണ് ഞാൻ ചോദിച്ചത്. നമ്മളെന്തിനു ഫസ്റ്റിൽ പോകണം? ഇപ്പം എന്നെ സംബന്ധിച്ച് പറയാം. എന്നെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് PR വർക്ക് എന്ന് പോലും അറിഞ്ഞുകൂടാതെയാണ് സീസൺ 2 കയറിയത്. നിങ്ങൾ ആരും ഇല്ലായിരുന്നു. സീസൺ 1 സീസൺ 2 PR വർക്കുകളോ ആർമികളോ ഒന്നും ഇല്ലായിരുന്നു. എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം, ഏതെങ്കിലും ഒരാളിനെ രജിത് കുമാർ ഏൽപ്പിച്ചിട്ട് യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്താൻ ഏൽപ്പിച്ചിട്ട് പോയെന്ന് കൊണ്ട് തെളിവ് സാധനം കാണിക്കാമെങ്കിൽ ഞാൻ 100,000 രൂപ ഗിഫ്റ്റ് തരാം.